ഹലോ, വെൽക്കം ടു ആശാസ് കിച്ചൺ ഡയറീസ്. നിറഞ്ഞ മനസ്സോടെ പാചകം ചെയ്യണം, സ്നേഹത്തോടെ വിളമ്പണം, രുചിയോടെ ഭക്ഷിക്കണം. ഓണമൊക്കെ അടുത്ത് വരികയല്ലേ. ഒരു നല്ല പുളിശ്ശേരി നമുക്ക് ഓണസദ്യയ്ക്ക് നിർബന്ധമാണ്. ഈ പ്രാവശ്യം നമുക്കൊരു പൈനാപ്പിൾ പുളിശ്ശേരി ഉണ്ടാക്കിയാലോ? അപ്പോൾ റെസിപ്പിയിലേക്ക് പോകാം. ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത് കേട്ടോ. പിന്നെ സൈഡിലുള്ള ബെൽ ബട്ടൺ ഒന്ന് അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടും. പൈനാപ്പിൾ പുളിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടി ഒരു പൈനാപ്പിളിൻ്റെ പകുതി അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് ഇത്. ഇതൊരു ഒന്നേകാൽ കപ്പോളം കാണും. ഞാനിതൊരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടി നമുക്കിട്ട് കൊടുക്കാം. ഒരു മൂന്ന് നാല് പച്ചമുളക് നടുവേ ഒന്ന് കീറിയിട്ട് അതും ഇട്ട് കൊടുക്കാം. പിന്നെ ഈ പൈനാപ്പിള് വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഞാനൊരു രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഈ പൈനാപ്പിൾ കറി കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ ഒഴിക്കാൻ എപ്പോഴും മറക്കരുത്. ഇനി ഇതൊന്നും നമുക്ക് അടുപ്പിൽ വയ്ക്കാം. നല്ലപോലെ ഇളക്കിയിട്ടൊന്ന് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇനി അരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു ഒന്നേകാൽ കപ്പോളം കാണും കേട്ടോ. ഞാനിതൊരു മിക്സി ജാറിലേക്ക് ഇടുവാണേ. ഇനി ഒരു ടീസ്പൂൺ ജീരകം ഇടുവാണ്. ഒരു രണ്ടല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, അതും ഇടുക. എന്നിട്ട് നമുക്ക് അരയ്ക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചുകൊണ്ട് വരണേ. നമ്മുടെ പൈനാപ്പിൾ വെന്തോന്ന് നോക്കട്ടെ. പൈനാപ്പിൾ വെന്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് അരച്ചുകൊണ്ട് വന്ന അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഈ തേങ്ങ അരയ്ക്കാൻ വേണ്ടി ഒന്നേകാൽ കപ്പ് വെള്ളം എടുത്തു. പിന്നെ ഒരു കപ്പ് വെള്ളവും കൂടി അരപ്പൊക്കെ കഴുകി ഒഴിച്ചിട്ടുണ്ടേ. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി വെള്ളം വേണമെങ്കിൽ ആ അരപ്പിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഒഴിക്കാം കേട്ടോ. ഇത് ഈ കൂട്ടാൻ തിളച്ച് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അതങ്ങനെ തിക്കാവും. അപ്പോൾ അതനുസരിച്ചുള്ള വെള്ളം നമ്മൾ ഒഴിക്കുകയും വേണം കേട്ടോ. ഇപ്പോൾ ഇത് നന്നായിട്ട് നമ്മളൊന്ന് ഇളക്കണം. ഒന്ന് അരപ്പൊക്കെ ഒന്ന് തിളക്കട്ടെ. അരപ്പ് തിളച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഞാനൊരു അര ലിറ്റർ തൈര് അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതങ്ങ് ഒഴിക്കുവാണ്. തൈര് ഒഴിക്കുമ്പോൾ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. മൺചട്ടിയും കൂടി ആകുമ്പോൾ ചൂട് കാരണം ഒന്ന് പിരിഞ്ഞു പോകും. അപ്പം പിരിഞ്ഞു പോയാൽ പിന്നെ ഈ കൂട്ടാൻ ഒന്നിനും കൊള്ളത്തില്ല കേട്ടോ. അപ്പം നല്ലപോലെ ഇളക്കി കൊടുക്കണം. അതായത് ഈ അരപ്പും തൈരും എല്ലാം കൂടി നല്ല മിക്സായി വരണം. അപ്പം നോക്കുമ്പോൾ ആ മഞ്ഞ കളർ, പുളിശ്ശേരിയുടെ മഞ്ഞ കളർ ഇങ്ങനെ വരും. ഇനി നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്കിടണ്ടേ, അതും ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാനിപ്പോൾ ഒരു മുക്കാൽ ടീസ്പൂണോളം പഞ്ചസാര ഒന്ന് ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഞാൻ ഇടുന്നുണ്ട്. ഇനി നല്ലപോലെ ഇളക്കണം. തൈര് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അധികം തിളയ്ക്കാൻ പാടില്ലെന്നാണ്. അപ്പം തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ആവി കാണാമല്ലോ. ഞാനിപ്പോൾ ഇതങ്ങ് ഇറക്കി വയ്ക്കുവാണ്. മൺചട്ടിയും കൂടി ആണല്ലോ. ഇനി അതിൽ ഇരുന്ന് തന്നെ അത് തിളച്ചോളും. ഇനി നമുക്ക് കടുകൊന്ന് പൊട്ടിക്കാം. ഞാനൊരു ചെറിയ പാനിൽ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഒരു ടീസ്പൂൺ കടുക് ഒഴിച്ചിട്ടുണ്ട്. കടുകൊന്ന് പൊട്ടട്ടെ. ഒരു അര ടീസ്പൂൺ ഉലുവയും കൂടി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉലുവയൊന്ന് പൊട്ടട്ടെ. ഇനി ഒരു മൂന്ന് വറ്റൽമുളക് മുറിച്ചത് അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില ഇടാം. അതൊന്ന് മൂപ്പിക്കൊടുക്കണം. മൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഒരു കാൽ ടീസ്പൂണോളം മുളക് പൊടി, ഏത് മുളക് പൊടി ആയാലും മതി, കാശ്മീരിയോ സാധാരണ മുളക് പൊടി ഏതായാലും മതി, അതൊന്നും കൂടി മൂപ്പിച്ചെടുക്കണം. ഒന്ന് ഈ പുളിശ്ശേരിക്ക് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്. നല്ലോണം മൂത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഇത് പുളിശ്ശേരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നോക്കിക്കേ. അപ്പം അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറും കേട്ടോ. നോക്കിക്കോണേ, നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. ഇനി ഇതിലേക്ക് ഒരു രണ്ട് നുള്ളു ഉലുവയുടെ പൊടിയും കൂടി നമുക്കൊന്ന് ഇട്ട് കൊടുക്കണേ. എൻ്റെ അമ്മയും അച്ഛമ്മയൊക്കെ പറയും, നമ്മൾ മോര് കൂട്ടാനും പുളിശ്ശേരിയൊക്കെ കൂട്ടി ഊണ് കഴിച്ചു കഴിഞ്ഞ് കൈ കഴുകിയാലും ആ ഉലുവയുടെ മണവും ആ മോരുകൂട്ടാൻ്റെ മണവും ഒക്കെ അങ്ങനെ ഇരിക്കണമെന്ന്. വീട്ടിലുണ്ടാക്കുന്ന ഏത് വിഭവമാണേലും ആ ഡിഷ് നന്നായിട്ടുണ്ടെന്ന് ഭർത്താവും മക്കളും ഒക്കെ ഒന്ന് പറഞ്ഞാൽ മതി. ഏതൊരു വീട്ടമ്മയ്ക്കും അതൊരു വലിയൊരു അംഗീകാരം കിട്ടിയ പോലെയാണ്.
ഇതൊക്കെയല്ല അവരുടെ കൊച്ചു കൊച്ചു വലിയ സന്തോഷങ്ങൾ. വേറൊരു വിഭവമായി നമുക്ക് വീണ്ടും കാണാം.